Hi friends, Kerala PSC driver exam ne chodichittulla munkala questions aanu nammal discuss cheyondirikkunnathu. Varuna August 2nd thethi police constable driver exam nadakkukayanu. Ee examine munkalangalil chodichittulla questions urappayum pratheekshikkam. Ayindinalana nammal munkala questions discuss cheyyunnathu. Idu 7th question paper aanu. ഇതിനുള്ള മുമ്പിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കാണുക. ഈ ക്വസ്റ്റ്യൻസ് ഇനിയുള്ള എക്സാമിന് ഉറപ്പായും പ്രതീക്ഷിക്കാം. എല്ലാ കാരണം ഒരിക്കൽ ചോദിച്ചിട്ടുള്ള അവ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കുവാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് എത്ര? LMB ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കുവാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് 18 വയസ്സാണ്. അതായത് 18 വയസ്സുണ്ടെങ്കിൽ LMB നമുക്ക് എടുക്കാവുന്നതാണ്. സ്കൂട്ടർ ആ റേഞ്ചിൽ, അപ്പോൾ LMB 18 വയസ്സ്. 2 വർഷം കൂടെ കഴിയുമ്പോഴാണ് ഹെവി വെഹിക്കിൾസും എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഹെവി വെഹിക്കിളിന് 20 വയസ്സും ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന് 18 വയസ്സുമാണ് പൂർത്തിയാകേണ്ട മിനിമം വയസ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ത്? LMV വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ മിനിമം വിദ്യാഭ്യാസ യോഗ്യത എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. PSC ആൻസർ, എഴുത്തും വായനയും അറിഞ്ഞിരിക്കണം. അപ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് ലഭിക്കാൻ എഴുത്തും വായനയും അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിക്കാൻ പൂർത്തിയാകേണ്ട മിനിമം വയസ്സ് 20 വയസ്സാണ്. അതായത് ഒരു ട്രാൻസ്പോർട്ട് വാഹനം, അതായത് മീഡിയം ഓർ ഹെവി വെഹിക്കിൾ ഇവയെല്ലാം ഓടിക്കാൻ ട്രാൻസ്പോർട്ട്, അവയാണ് ട്രാൻസ്പോർട്ട്, അവ ഓടിക്കാൻ മിനിമം 20 വയസ്സ് പൂർത്തിയായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കുവാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാൻ ഉള്ള അംഗീകാരം ലഭിക്കാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത 8ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പോൾ ഒരു LMV ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ എടുക്കാനുള്ള മിനിമം ഏജ് 18 വയസ്സ്, ഹെവി വാഹനം 20 വയസ്സ്. ആ ഹെവി വാഹനം ഓടിക്കാനുള്ള അംഗീകാരത്തിന് 8ാം ക്ലാസ് പാസ്സായിരിക്കണം. പക്ഷേ LMVക്ക് എഴുത്തും വായനയും അറിഞ്ഞിരുന്നാൽ മതി. ഇനി ഒരു സംഭവം കൂടെ, ഹസാർഡസ്, ആ വാഹനം ഓടിക്കാൻ മിനിമം 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഒരു ഓർഡർ ബൈ ഓർഡറിൽ ഓർത്ത് വച്ചിരുന്നാൽ ഈസി ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 55, ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത് എത്ര വർഷമാണ്? 3 വർഷമാണ്. ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം, അതായത് അവർ ഉദ്ദേശിക്കുന്ന ബാഡ്ജാണ്, നമ്മൾ ബാഡ്ജിൻ്റെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ അതേപോലെയാണ് ആ സംഭവം തന്നെയാണ് ഇവിടെ, ഒരു ട്രാൻസ്പോർട്ട് വാഹനം ഓടിക്കാനുള്ള അംഗീകാരം ലഭിക്കുന്നത് എത്ര വർഷമാണ്? 3 വർഷത്തേക്കാണ്. നെക്സ്റ്റ് ഒരു ഹസാർഡസ് വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കുവാൻ വേണ്ട മിനിമം വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ ഇങ്ങനെ ഓർത്തു വച്ചിരിക്കുക. അതായത് LMV എഴുത്തും വായന അറിയുക, ഹെവി വാഹനം 10ാം ക്ലാസ് പാസ്സായിരിക്കണം, എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം, ഹസാർഡസ് വാഹനം, അതായത് എക്സ്പ്ലോസീവ് വാഹനം, ഇവ ഓടിക്കാൻ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഈ ഹസാർഡസ് ലൈസൻസിൻ്റെ കാലാവധി 1 വർഷമാണ്. അടുത്തത്, ഒരു ഹസാർഡസ് വാഹനം ഓടിക്കുവാൻ ലഭിക്കുന്ന ലൈസൻസിൻ്റെ കാലാവധി 1 വർഷം. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ, അപ്പോൾ ഹസാർഡസ് വാഹനം ഓടിക്കാൻ ലഭിക്കുന്ന ലൈസൻസിൻ്റെ കാലാവധി 1 വർഷം. അപ്പോൾ എങ്ങനെ, സിമ്പിളാണ്, എല്ലാം ഒരു ലോജിക്കായിട്ട് റിലേറ്റ് ചെയ്ത് ഉണ്ട്. അപ്പോൾ വേഗത്തിൽ സ്കോർ ചെയ്യാം. നെക്സ്റ്റ്, ഡ്രൈവിംഗ് പഠിക്കുവാൻ
ലഭിക്കുന്ന ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി 6 മാസമാണ്. അപ്പോൾ 6 മാസത്തേക്കാണ് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി. ലേണേഴ്സ് ലൈസൻസ് ലഭിച്ച ശേഷം മിനിമം എത്ര ദിവസത്തെ പരിശീലനത്തിന് ശേഷം ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാം? മിനിമം 30 ദിവസത്തിന് പരിശീലനത്തിന് ശേഷമാണ് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കുന്നത്. അതായത് ലേണേഴ്സ് എടുത്തതിന് ശേഷം 30 ദിവസം കഴിഞ്ഞ് നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് പങ്കെടുക്കാം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വാഹനം ഓടിക്കാൻ ലൈസൻസ് ലഭിച്ച ശേഷം എത്ര വർഷം പ്രവൃത്തി പരിചയം വേണം? ഒരു വിദ്യാഭ്യാസ വാഹനം ഓടിക്കാൻ മിനിമം 10 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്കൂൾ ബസ് കോളേജ് ബസ് അതൊക്കെ ഓടിക്കുവാൻ ലൈസൻസ് ലഭിച്ചതിന് ശേഷം 10 വർഷ എക്സ്പീരിയൻസ് ആവശ്യമാണ്. നിലവിൽ ഒരു പുതിയ പ്രൈവറ്റ് വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ എത്ര വർഷത്തെ നികുതി അടയ്ക്കണം? 15 വർഷത്തേക്കുള്ള നികുതിയാണ് ഒറ്റ തവണയായിട്ട് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു പുതിയ പ്രൈവറ്റ് വാഹനത്തിൻ്റെ നികുതി 15 വർഷത്തേക്കാണ്. ഒരു പുതിയ വാഹനത്തിന് എത്ര മാസം കഴിഞ്ഞാൽ പുക പരിശോധന സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്? അപ്പോൾ ഇവിടെ പുക പരിശോധന സർട്ടിഫിക്കറ്റ് പുതിയ വാഹനങ്ങൾക്ക് 12 മാസം വരെ വേണ്ട. പുക മലിനീകരണ സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരു പുതിയ വാഹനത്തിന് ആദ്യ 12 മാസം, അതായത് 1 വർഷം വരെ പുക മലിനീകരണ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ ഓരോ 6 മാസവും എടുത്തിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസം, എന്നാൽ പുതിയ വാഹനങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി. ഒരു വാഹനത്തിൻ്റെ മുൻവശത്തെ ലൈറ്റിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത കളർ റെഡാണ്, ചുവപ്പ്. അപ്പോൾ ചുവപ്പ് ഒരിക്കൽ മുൻവശത്ത് ഉപയോഗിക്കാൻ പാടില്ല. KL 73 എന്ന രജിസ്ട്രേഷൻ കോഡ് ഏത് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനാണ്? KL 73 സുൽത്താൻ ബത്തേരി. അപ്പോൾ KL 73 സുൽത്താൻ ബത്തേരി, വയനാട്. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർക്ക് യാത്ര ചെയ്യുന്ന ഒരു ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ 10 വയസ്സുള്ള എത്ര പേർക്ക് യാത്ര ചെയ്യാം? ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് യാത്ര ചെയ്യാം. ഓട്ടോറിക്ഷയിൽ ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക്, അതായത് പ്രീ പ്രൈമറി സ്കൂളിലെ വിദ്യാർത്ഥികൾ 6ഉം ഡ്രൈവറും കൂടെ കൂട്ടി 7ഉം, അങ്ങനെ 7. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനത്തിന് മാത്രം അനുവദിച്ച നിറം ഗോൾഡൻ മഞ്ഞ, നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വാഹനത്തിന് മാത്രം അനുവദിച്ച നിറം ഗോൾഡൻ മഞ്ഞ. മഞ്ഞയിൽ വേറെ ടൈപ്പ് ഉണ്ട്, പക്ഷേ നമ്മുടെ ഇത് ഗോൾഡൻ മഞ്ഞയാണ്. ഒരു ചരക്ക് വാഹനത്തിന് ലഭിക്കുന്ന പെർമിറ്റിൻ്റെ കാലാവധി 5 വർഷത്തേക്കാണ്. അപ്പോൾ ഒരു ചരക്ക് വാഹനത്തിന് ലഭിക്കുന്ന പെർമിറ്റ് 5 വർഷത്തേക്കാണ്. 5 വർഷം വരെ പെർമിറ്റ്, അതാണ് അതിൻ്റെ കാലാവധി. പുക പരിശോധന സർട്ടിഫിക്കറ്റിൻ്റെ കാലാവധി 6 മാസം. എത്ര ഭാരമുള്ള ചരക്ക് വാഹനത്തിന് പെർമിറ്റ് ആവശ്യമില്ല? 3000 കിലോ വരെയുള്ള ചരക്ക് വാഹനത്തിന് പെർമിറ്റ് ആവശ്യമില്ല. അതായത് ചെറിയ പെട്ടി ഓട്ടോ അങ്ങനത്തെ വണ്ടിക്കൊന്നും പെർമിറ്റ് ആവശ്യമില്ല. 3000 കിലോ വരെ ഉള്ള ചരക്ക് വാഹനത്തിന് പെർമിറ്റ് ആവശ്യമില്ല. 3000 കിലോ. കാൽനട യാത്രക്കാർ റോഡിൻ്റെ നിയമപ്രകാരം ഏത് വശം ചേർന്ന് നടക്കണം? റോഡിൻ്റെ വലതുവശം. നമ്മൾ ഇടത് വശത്തുകൂടെയാണ് വണ്ടി പോകുന്നത്, അതിൻ്റെ ഓപ്പോസിറ്റ് വലതുവശത്തുകൂടെയാണ് നടക്കാൻ. റോഡിൽ കാൽനട യാത്രക്കാർക്ക് മുൻഗണന ലഭിക്കുന്ന സ്ഥലം സീബ്ര ക്രോസ്. നമുക്കറിയാം റോഡിൽ കാൽനട യാത്രക്കാർക്കുള്ള വഴിയാണ് സീബ്ര ക്രോസ്. സ്കൂൾ ബസ്സുകൾക്ക് നിലവിൽ അനുവദിച്ച പരമാവധി വേഗത 50 ആണ്. അപ്പോൾ ഇത് 2018 KSRTC NCA ഡ്രൈവർ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ 2018 ശേഷം എല്ലാം സ്കൂൾ ബസ്സുകൾക്ക് 50 കിലോമീറ്റർ പെർ അവറാണ് അനുവദിച്ചിട്ടുള്ളത്.
നിലവിൽ എത്ര തരം റോഡ് സൈൻസ് ഉണ്ട്? നില 3 തരമാണുണ്ട്. മാൻഡേറ്ററി, കോഷണറി, ഇൻഫർമേറ്ററി, ഇവ 3 റോഡ് സയൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിർബന്ധമായും അനുസരിക്കേണ്ട റോഡ് സൈൻ ഏത് കളറിൽ ആണുള്ളത്? ഇവിടെ കളറിനാണ് പ്രധാനം, ഏത് കളറിൽ. അപ്പോൾ നമ്മളെപ്പോഴും കണ്ട് ശീലമുള്ള സയൻസാണ് ചുവപ്പും വെള്ളയും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അങ്ങ് മാർക്ക് ചെയ്യും. പക്ഷേ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിക്കണം, നിർബന്ധമായും അനുസരിക്കേണ്ട റോഡ് സൈൻ നീലയിൽ വെള്ളയാണ്, ഓപ്ഷൻ എ ആണ് കേട്ടോ. നീലയിൽ വെള്ള ഉള്ള റോഡ് സൈനാണ് നമ്മൾ നിർബന്ധമായും അനുസരിക്കേണ്ടത്. ഇനി നിർബന്ധമായും അനുസരിക്കേണ്ട റോഡ് സിഗ്നൽ ഷേപ്പ് എന്ന് പറയുന്നത് റൗണ്ടാണ്, വൃത്താകൃതി. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നീലയിൽ വെള്ള, അതായത് നീല റൗണ്ട് ഷേപ്പിൽ നീലയും അതിനകത്ത് വെള്ളയിൽ. ഇപ്പോൾ ഈ ഹോൺ ഉപയോഗിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, അവിടെ ഈ നീലയും വെള്ളയുള്ള റോഡ് സൈനാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഹോൺ, പിന്നെ കറക്റ്റ് വളവ്, അതെല്ലാം നിർബന്ധമായി അനുസരിക്കേണ്ട സംഭവമാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നീലയിൽ വെള്ളയാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഒരു ട്രാൻസ്പോർട്ട് വാഹനത്തിന് എത്ര സ്ഥലത്ത് രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കണം? 5 സ്ഥലത്താണ്, മുന്നിൽ, ബാക്കിൽ, 2 സൈഡിലും, പിന്നെ വാഹനത്തിന് അകത്തും. അപ്പോൾ നമ്മൾ 4 ചെയ്യാൻ ചാൻസ് ഉണ്ട്, വാഹനത്തിനകത്തും എഴുതാറുണ്ട്, അത് ശ്രദ്ധിക്കുക. ഒരു വാഹനത്തിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ടത് ടാക്സ് ടോക്കൺ. ടാക്സാണ് വാഹനത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടത്. ഒലിവ് പച്ച കളർ ഏത് വകുപ്പിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന മിലിട്ടറി വെഹിക്കിളാണ്? ഒലിവ് പച്ച മിലിട്ടറി. ഒരു വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ ഡ്രൈവർക്ക് ചുമത്തുന്ന പിഴ, അതായത് ഒരു വാഹനം ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയാണ് ഓടിക്കുന്നതെങ്കിൽ 500 രൂപ ഫൈൻ ഈടാക്കും. അതായത് ലൈസൻസ് ഇല്ലെങ്കിൽ 500 രൂപ ഫൈൻ. എന്നാൽ ഒരു വാഹന ലൈസൻസ് ഇല്ലാതെ ഓടിച്ചാൽ വാഹനം ഉടമയ്ക്ക് ചുമത്തുന്ന പിഴ 1000 രൂപയാണ്. അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത വ്യക്തിക്ക് 500 രൂപയും ആ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് 1000 രൂപയാണ് പിഴ. ഒരു ലൈസൻസിന് കാലാവധി തീർന്നാൽ പുതുക്കാൻ അനുവദിച്ച അധിക സമയം 30 ദിവസമാണ്. അതായത് നമ്മുടെ ഈ RTO സംബന്ധിച്ച് എല്ലാത്തിനും 30 ദിവസ പരിധിയുണ്ട്. അപ്പോൾ ഓപ്ഷനിൽ 30 അടിക്കുക. ഒരു ടയറിൻ്റെ മധ്യഭാഗം മാത്രം തേയ്മാനം സംഭവിക്കാൻ കാരണം ടയറിൽ കാറ്റ് കൂടിയത് കൊണ്ടാണ്. അതായത് കാറ്റ് ഫുൾ ടെമ്പർ ആയിരിക്കുമ്പോൾ മധ്യഭാഗം കൊണ്ട് വേർതിരിക്കും, അപ്പോൾ അവിടെ തേയ്മാനം കൂടുതൽ സംഭവിക്കും. അപ്പോൾ ടയറിൽ കാറ്റിൻ്റെ അംശം കൂടിയത് കൊണ്ടാണ്, അളവ് കൂടിയത് കൊണ്ടാണ് ടയറിൻ്റെ മധ്യഭാഗം വേഗത്തിൽ തേയുന്നത്. ഒരു വാഹനം ഓടിക്കുമ്പോൾ ഡാഷ് ബോർഡിലുള്ള വാർണിംഗ് ലൈറ്റ് കത്തിയാൽ സൂചിപ്പിക്കുന്നത് ബ്രേക്ക് തകരാറാണ്. അപ്പോൾ വാഹനത്തിൻ്റെ ഡാഷ് ബോർഡിലെ ലൈറ്റ്, വാർണിംഗ് ലൈറ്റ് കത്തിയാൽ ബ്രേക്ക് ചെക്ക് ചെയ്യുക. അതായത് വാർണിംഗ് ലൈറ്റ് കത്തിയാൽ വാഹനം ഓടിക്കാൻ പാടില്ല എന്നാണ് അർത്ഥം, അതിൻ്റെ ബ്രേക്ക് ചെക്ക് ചെയ്യുക. താഴെ പറയുന്ന ഏത് സ്പീഡിലാണ് നല്ല മൈലേജ് ലഭിക്കുന്നത്? 45 മുതൽ 55 റേഞ്ച് വരെ ഓടിച്ചാൽ വാഹനത്തിന് നല്ല മൈലേജ് ലഭിക്കും. ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ഓവർ ചാർജ് ആയാൽ ഏത് തകരാറ് മൂലമാണ്? ഓൾട്ടർനേറ്ററാണ്. ബാറ്ററി ഓവർ ചാർജ് അതായത് ഓൾട്ടർനേറ്ററാണ് വാഹനത്തിൻ്റെ റൊട്ടേഷനെ കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഓൾട്ടർനേറ്ററാണ്. ഈ ഓൾട്ടർനേറ്റർ വഴി കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ബാറ്ററിയിലേക്ക് സപ്ലൈ ചെയ്യും. പക്ഷേ ഇത് ബാറ്ററി ഓവർ ചാർജ് ആയാൽ മീൻസ് ഓൾട്ടർനേറ്ററിന് ഒരു കൺട്രോളും ഇല്ലാതെ ബാറ്ററിയിലേക്ക് ചാർജ് പോകാൻ. അപ്പോൾ ഓവർ ചാർജ് ആകുമ്പോൾ ബാറ്ററിക്ക് കേടുപാട് സംഭവിക്കും. അപ്പോൾ ഇതിൻ്റെ റീസൺ ഓൾട്ടർനേറ്റർ പ്രോപ്പറായി വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഓൾട്ടർനേറ്ററിൻ്റെ തകരാറ് മൂലമാണ് ബാറ്ററി തകരാറ് ആകുന്നത്.
12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ എത്ര സെല്ല് ഉണ്ടാകും? 6 സെല്ലാണ്. അപ്പോൾ 6 × 2, ഒരു സെല്ല് 2 വോൾട്ട്. അപ്പോൾ 6 × 2 12 വോൾട്ട്. അപ്പോൾ 12 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയിൽ 6 സെല്ല് ഉണ്ടാകും. ഒരു വാഹനത്തിൻ്റെ എൻജിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്നത് എന്തുകൊണ്ട്? പിസ്റ്റൺ റിംഗ് തകരാറാവുമ്പോഴാണ് വാഹനത്തിന് എൻജിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്നത്. ബാറ്ററി ടെർമിനലിൽ സൾഫേഷൻ വരാതിരിക്കാൻ ഉപയോഗിക്കുന്നത് പെട്രോളിയം ജെല്ലി. നമ്മളൊരു ജെല്ലി സബ്സ്റ്റൻസ് ആണ് നമ്മൾ ബാറ്ററിയുടെ ടെർമിനൽ കേടുപാട് സംഭവിക്കാതിരിക്കാൻ, അതായത് സൾഫേഷൻ വരാതിരിക്കാൻ പെട്രോളിയം ജെല്ലിയാണ് തേക്കുന്നത്. ഒരു വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്നത് ഗിയർ ബോക്സാണ്. നമുക്കറിയാം ഗിയർ ബോക്സിൻ്റെ ഉപയോഗം തന്നെ വാഹനത്തിൻ്റെ വ്യത്യസ്ത സ്പീഡാണ്. അത് ക്വസ്റ്റ്യൻ തന്നെ പെട്ടെന്ന് കിട്ടും, ഒരു വാഹനത്തിൻ്റെ സ്പീഡ് നിയന്ത്രിക്കുന്ന ഗിയർ ബോക്സ്. വാഹന അപകടത്തിൻ്റെ പ്രധാന കാരണക്കാരൻ മനുഷ്യനാണ്. ഓപ്ഷൻസ്: മനുഷ്യൻ, വാഹനം, റോഡ്, മൃഗങ്ങൾ. മനുഷ്യനാണ് വാഹനാപകടത്തിന് പ്രധാന കാരണം. വാഹനങ്ങളിൽ നിരോധിച്ച ഹോൺ മൾട്ടി ടോൺഡ് ഹോൺ അല്ലെങ്കിൽ എയർ ഹോൺ. മൾട്ടി ടോൺഡ് ഹോൺ തന്നെയാണ് എയർ ഹോൺ, അവയാണ് നിരോധിച്ച ഹോൺ. ഒരു മോട്ടോർ കാറിൽ ഡ്രൈവർ ഉൾപ്പെടെ പരമാവധി എത്ര ആൾക്ക് യാത്ര ചെയ്യാം? 7. ഒരു മോട്ടോർ കാറിൽ ഡ്രൈവർ ഉൾപ്പെടെ 7 പേർക്ക് യാത്ര ചെയ്യാം. ഒരു പ്രൈവറ്റ് വാഹനത്തിന് നികുതി കണക്കാക്കുന്നത് വാഹനം വാങ്ങിയ ദിവസം മുതൽ. ഒരു പ്രൈവറ്റ് വാഹനത്തിന് നികുതി കണക്കാക്കുന്നത് വാഹനം വാങ്ങിയ ദിവസം മുതലാണ്. മോട്ടോർ സൈക്കിളിന് അനുവദിച്ച പരമാവധി വേഗത 70 കിലോമീറ്റർ പെർ അവർ. മോട്ടോർ സൈക്കിൾ 2-വീലറിന് അനുവദിച്ച പരമാവധി വേഗത 70 കിലോമീറ്റർ പെർ അവർ. സ്കൂൾ പരിസരത്ത് ഒരു റൂട്ട് ബസ്സിന് അനുവദിച്ച പരമാവധി വേഗത 30 കിലോമീറ്റർ പെർ അവർ ആണ്. ഇപ്പോൾ സ്കൂൾ പരിസരത്ത് ഒരു റൂട്ട് ബസ്സിന് അനുവദിച്ച പരമാവധി വേഗത 30 കിലോമീറ്റർ പെർ അവർ. ഓവർ സ്പീഡിൽ വാഹനം ഓടിച്ചാൽ ചുമത്തുന്ന പിഴ 400 രൂപയാണ്. ഓവർ സ്പീഡിന് 400 രൂപ മുതലാണ് ഫൈൻ. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ ചുമത്തുന്ന പിഴ 1000 രൂപ. ഡേഞ്ചറായിട്ട് വാഹനം ഓടിച്ച 1000 രൂപ ഫൈൻ അടയ്ക്കണം. ഓവർലോഡിന് പിഴ ചുമത്തുന്നത് ഏത് വകുപ്പ് പ്രകാരം? നമുക്കറിയാം 113 ഒരു ഓവർലോഡിനെ കുറിച്ച് പറയുന്നത്, അതിൻ്റെ പിഴ പറയുന്നത് 194. ഓക്കെ, അപ്പോൾ ഓവർലോഡിന് പിഴ ചുമത്തുന്നത് 194. എന്നാൽ ഓവർ സ്പീഡ് 112, അതിൻ്റെ പിഴയെക്കുറിച്ച് പറയുന്നത് 184. എന്നാൽ ഓവർലോഡ് 113, അതിൻ്റെ പിഴ ചുമത്തുന്നത് 194 വകുപ്പ് പ്രകാരമാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ലൈറ്റ് മോട്ടോർ വാഹനം എന്നാൽ പരമാവധി ഭാരം 7500 kg. അത് ലൈറ്റ് മോട്ടോർ വാഹനത്തിൻ്റെ പരമാവധി ഭാരം 7500 kg. ഒരു വാഹനത്തിൻ്റെ ലോൺ റദ്ദ് ചെയ്യാൻ ഹാജരാക്കേണ്ട ഫോറം 35. അപ്പോൾ വാഹനത്തിൻ്റെ ലോൺ റദ്ദ് ചെയ്യാൻ ഹാജരാക്കേണ്ട ഫോം നമ്പർ 35. എന്നാൽ ലോൺ അനുവദിക്കാൻ 34. അപ്പോൾ 34, 35 ഓർഡർ പഠിച്ചു. 34 ലോൺ അനുവദിക്കാൻ, 35 ലോൺ റദ്ദ് ചെയ്യാൻ. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ 2018 KSRTC NCA വിളിച്ച ഡ്രൈവർ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇതിൽ ഏകദേശം ഒരു 35 ക്വസ്റ്റ്യനും പ്രിവിയസ് ആണ്. പുതിയത് ഈ വാഹനത്തിൻ്റെ ലോൺ റദ്ദ് ചെയ്യാൻ അതൊക്കെ വന്നുള്ളൂ. അപ്പോൾ അതൊക്കെ ഇനി ചോദിച്ചാലും നമ്മൾ ഷുവറായിട്ട് എഴുതും. അപ്പോൾ ഇത് 7-ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ എല്ലാ ക്വസ്റ്റ്യനും നോക്കിയപ്പോൾ ഒരുപാട് റിപ്പറ്റീഷൻ കണ്ടു. അപ്പോൾ വരുന്ന എക്സാമിന് തീർച്ചയായും ഈ ക്വസ്റ്റ്യൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും ചോദിക്കും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വ്യക്തമായി വായിക്കുക, എന്നിട്ട് ആൻസർ ചെയ്യുക. ഉറപ്പായിട്ട് ആൻസർ ശരിയായി കിട്ടും. അപ്പോൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെ ഒന്നുകൂടെ നോക്കുക, നോക്കി നല്ല രീതിയിൽ എക്സാം എഴുതുക.
അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് സോൾവ് ചെയ്യേണ്ടിയിരിക്കുന്നു. വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു.